വെൽക്കം ടു ഗേൾ ഗാംഗുഡീസ് ഞങ്ങളുടെ ഫിഫ്ത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു മാസ്ക് ഉണ്ടാക്കുന്നതായിരുന്നു. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മാസ്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു അടിപൊളി മാസ്ക്. ചിലർക്കൊക്കെ തുണിയുടെ മാസ്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം കളറൊക്കെ ഉള്ള നല്ല പടമുള്ള മാസ്ക് ഒക്കെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ റൈറ്റ് സൈഡിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കിട്ടാനായി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമ്മളപ്പോൾ ഒരു പ്ലെയിൻ തുണിയാണ് എടുത്തേക്കുന്നത്. ഒരു ഫ്ലോറൽ വർക്കൊക്കെ ഉള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിൻ്റെ ബോർഡറിൽ കൂടെ ഞാൻ വരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബോർഡറിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് വിടണം. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ സർക്കിൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സർക്കിൾ നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നടുക്കൂന്ന് ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. ഒരു സെമി സർക്കിൾ പോലെ ഈ ഫോൾഡ് ചെയ്ത് ആ നടുഭാഗത്തൂടെ നമുക്കിനി കട്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ നടുക്കത്തെ ഫോൾഡിങ് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ പിടിച്ച് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ഹാഫായിട്ട് തന്നെ വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ അയൺ ചെയ്യുമ്പം അത് കറക്റ്റ് ഹാഫായിട്ട് തന്നെ വരും. നമുക്കിനിത് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈറ്റായിട്ടുള്ള വശം എന്ന് വെച്ചാൽ നല്ല വശവും ചീത്ത വശവും ഉണ്ട് തുണിക്ക്. അപ്പോൾ അതിൻ്റെ ചീത്തയായിട്ടുള്ള വശം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സർക്കിൾ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വശം അകത്ത് പോകണം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അതിൻ്റെ ജോയിൻറ്റുകൾ തമ്മിൽ ആ സ്റ്റിച്ച് ചെയ്ത ജോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പിടിച്ച് വെച്ച് കൊടുക്കണം. നമുക്കത് ഉള്ളിലേക്ക് ഒന്നാക്കി കൊടുക്കാം. അതൊന്ന് ഫോൾഡ് ചെയ്യാം നമുക്ക് വീണ്ടും. വീണ്ടും നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പായത് ഫോൾഡ് ചെയ്യുന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ മടങ്ങിയിരിക്കാതെ നമ്മളത് നല്ല വൃത്തിക്ക് വെച്ച് കൊടുക്കണം. ഒരേ ലെവലാണോ എന്നൊക്കെ നോക്കണം. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് കോർണറിൽ റൈറ്റ് സൈഡിൽ 2 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് മാർക്കുകളും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ രണ്ട് മാർക്കുകളും നമ്മളങ്ങനെ ജോയിൻ ചെയ്യിക്കണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ടോപ്പിലൊരു ചെറിയൊരു ട്രയാങ്കിൾ പോലെ വന്നിട്ടുണ്ട്. നമുക്കിനി ആ ട്രയാങ്കിൾ പോലുള്ള നമുക്ക് കട്ട് ചെയ്യണം. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. തുണിയൊക്കെ നേരെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഒരു ഹോൾ പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മുകളിൽ വി പോലെ ഒരു ഷേപ്പ് വരും. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ വി പോലെ ഒരു ഷേപ്പ് ഉണ്ട്. ആ വി പോലുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിൽ ഇച്ചിരി ഹോള് പോലുള്ള നമ്മൾ അത് വിട്ടിട്ട് വേണം നമ്മൾ ബാക്കി വി പോലത്തെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരു ഹോള് പോലുള്ള നമ്മൾ വിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വി പോലുള്ളത് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ ഹോളിൽ ഒരു ഹോളിനകത്തൂടെ നമുക്ക് തുണി അപ്പുറത്തെ ഹോളിൻ്റെ സൈഡിലേക്ക് എത്തിക്കാം. നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം അകത്ത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ബ്രൈറ്റ് അല്ലാത്ത ചീത്തയായിട്ടുള്ള സൈഡ് വേണം എടുക്കാൻ.
അപ്പം നമ്മുടെ തുണിയുടെ നല്ല വശം നമുക്ക് ഇപ്പം കാണാൻ പറ്റും. നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം അകത്ത് പോവുകയും ചെയ്തു. അപ്പം നല്ലൊരു ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ഇതാണ് നമുക്കൊരു മാസ്കിൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒന്നും നമ്മുടെ അറിയത്തില്ല. ഇപ്പം സ്റ്റിച്ചിങ് എല്ലാം അകത്ത് പോയി. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഹോള് അത് നമുക്കൊന്ന് മടക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടേ ഫോൾഡ് ചെയ്യാവുള്ളൂ. ഒത്തിരി ഫോൾഡ് ചെയ്യല്, ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോൾഡിങ്സിലേക്ക് വേണം നമുക്ക് ഇടാനുള്ള ബാൻഡ്. നമുക്ക് ചെവിയിലേക്ക് ഇടുമ്പോൾ ഒരു ബാൻഡ് വേണമല്ലോ. ആ ബാൻഡ് നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് ആ സൈഡിലേക്കാണ്, ആ ഹോളിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ ബാൻഡ് നമുക്ക് ആ ഒരു മെഷർമെൻ്റ് അനുസരിച്ച് നമുക്ക് രണ്ട് സൈഡിലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇവിടെ രണ്ട് മാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജാനിക്കാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല മാസ്ക്. അപ്പം ദാണ്ടിവിടെ ജാനി ഇവിടെ നിന്ന് കളിക്കുകയാണ്. മാസ്ക് ജാനി ഇങ്ങോട്ട് നോക്കി, ജാനി ഇങ്ങോട്ട് നോക്കിയതേ. ആ ഭയങ്കര കളിയിലാണ്. ഇതാണ് ഞങ്ങളുടെ ജാനി. നോക്കി ജാനി, എല്ലാരും മാസ്ക് ഒന്ന് ട്രൈ ചെയ്യുക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ബൈ.